بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام تلك آيات الكتاب الحكيم هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرام طه الرسول الذي قد خص بالكرم. يا رب اغفر لنا مضى، يا واسع الكرم. أقدم أولا أزكى التهاني والتبريكات إلى صاحب السمو الشيخ خليفة بن زايد آل نهيان رئيس هذه الدولة حفظه الله ورعاه، وإلى صاحب السمو الشيخ محمد بن راشد آل مكتوم نائب رئيس الدولة رئيس مجلس الوزراء حاكم دبي حفظه الله ورعاه، وإلى صاحب السمو الشيخ محمد بن زايد آل نهيان ولي أحد أبي ظبي حفظه الله ورعاه، وإلى أصحاب السمو حكام الإمارات، وإلى جميع أصحاب المعالي والسعادة والفضيلة، وإلى جميع سكان الإمارات شعبا وإقامة، ونسأل الله سبحانه وتعالى أن يحفظ هذه الدولة المباركة من كل المكروه والسوء إلى يوم القيامة، ويجعل الله سبحانه وتعالى هذه الدولة المباركة الميمونة آمنة مطمئنة رخاء سخاء إلى يوم الدين. ونسأل الله سبحانه وتعالى أن يوفقنا وإياكم لما يحب ويرضى، ويتقنا من النار، ويسكننا الفردوس من دار القرار. ولا ننسى
صاحب السمو المرحوم الشيخ زايد بن سلطان آل نهيان غفر الله له مغفرة من عنده ورحمه الله سبحانه وتعالى رحمة واسعة، ووسع الله له في قبره ونبر له فيه، وجعل الله سبحانه وتعالى قبره روضة من رياض الجنة، وجمع الله بيننا وبينه في دار السلام. പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റമദാനിൽ ലോകമൊഴുക്കെയുള്ള സർവജനങ്ങൾക്കും സർവസൃഷ്ടികൾക്കും അനുഗ്രഹമായി വഴികാട്ടിയായി സന്മാർഗം വിതരണം ചെയ്യുന്ന ഗ്രന്ഥമായി സമൂഹത്തിന് മുഴുവനും ഉപകരിക്കുന്ന മഹത്തായ വേദമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ പരിശുദ്ധ ഖുർആനിൻ്റെ വാർഷികം എന്ന നിലക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്ന മഹത്തായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്ഥാപകനും എല്ലാമായിരുന്ന മർഹൂം ഷെയ്ഖ് സായിദ് റഹ്മത്തുള്ളാഹി അലൈഹി റഹ്മത്തൻ വാസിഅ, അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരെ ക്ഷണിച്ചു വരുത്തി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ സുന്ദരമായ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സഹനത്തിൻ്റെയും വിശാലമായ കാഴ്ചപ്പാട് സമൂഹത്തിൽ വിതരണം ചെയ്യാൻ നേരത്തെ തന്നെ പരിശ്രമം തുടങ്ങിയിട്ടുള്ളതും അൽഹംദുലില്ലാ അവരുടെ പിൻഗാമികളായ ഇവിടുത്തെ ഭരണാധികാരികൾ ഇന്നും അത് തുടർത്തി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ധാരാളം മലയാളികൾ താമസിക്കുന്ന ഈ UAE വിവിധ ഭാഗങ്ങളിൽ സാധാരണക്കാരായ മലയാളികൾക്ക് ദീനി പ്രഭാഷണം നടത്താൻ പ്രധാനമായും ഉദ്ദേശിച്ച് മലയാളക്കരയിൽ നിന്ന് കേരളക്കരയിൽ നിന്ന് തന്നെ പണ്ഡിതന്മാരെ വരുത്തുകയും അതിനുള്ള വേദികൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ ബഹുമാനപ്പെട്ട അതിൻ്റെ പ്രസിഡന്റ് ബാബഹാജി ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഭാഗ്യം നൽകുമാറാകട്ടെ. പണ്ഡിതന്മാരെ ഇവിടെ കൊണ്ടുവന്ന് ദീനി പ്രബോധനം നടത്തുന്നതിൽ വളരെയേറെ ഭാഗവാക്കാവുകയും പങ്കുവഹിക്കുകയും ചെയ്യുന്ന വന്ദ്യരായ യൂസുഫ് അലി സാഹിബിനും ഞാൻ ഈ സമയത്ത് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും നമ്മുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ കുടുംബങ്ങൾ ബന്ധപ്പെട്ടവരെല്ലാവരെയും ഷെയ്ഖ് സായിദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെയും എല്ലാം അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ദുആയും ചെയ്യുകയും ചെയ്തുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കും. സാധാരണ പോലെ ഒഴിവ് ദിനം അല്ല നാളെ, അതുകൊണ്ട് നീണ്ട സമയം പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻഷാഅല്ലാ അബുദാബിയിൽ ഇനിയും വേദികളുണ്ട്. വരുന്ന വെള്ളിയാഴ്ച ദിവസം നമുക്ക് നാഷണൽ തിയേറ്ററിൽ പരിപാടിയുണ്ട്, അതിനു മുമ്പും ചില പരിപാടികളുണ്ട്. കുറഞ്ഞ സമയം മാത്രമേ ഇപ്പോൾ സംസാരിക്കുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ അലിഫ് ലാം മീം എന്ന പ്രധാനപ്പെട്ട മൂന്ന് അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ച ഒന്നിലധികം സൂറത്തുകളുണ്ട്. അതിലൊരു സൂറത്താണ് സൂറത്ത് ലുഖ്മാൻ. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളിൽ ഒരു വലിയ പ്രമുഖനാണ്.
അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ബുദ്ധിയും വലിയ വിവരവും തൻ്റെ ഇടവും നൽകിയ ആ മഹാനായ ലുഖ്മാനുൽ ഹക്കീം പണ്ഡിതന്മാരുടെ ദൃഷ്ടിയിൽ നബിയായി അറിയപ്പെട്ടിട്ടില്ല. വദുൽ ഖർനൈനി ലം യുറഫ് നബിയ കദാ ലുഖ്മാനു ഫഹ്ദർ അൻ ജിദാലി എന്ന് ബദുല്ലമാനിൽ പറഞ്ഞിട്ടുണ്ട്. ദുൽഖർനൈനി റളിയല്ലാഹു അൻഹും ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹും നബിയായി അറിയപ്പെട്ടിട്ടില്ല. നബി അല്ല എന്ന് പറഞ്ഞ് പാടയെ നിഷേധിക്കാൻ പോകുന്നില്ല. കാരണം അഥവാ നബി ആണെങ്കിൽ ഒരു നബിയുടെ നബി എന്ന മഹത്വത്തെ നിഷേധിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായ നബി അല്ലാത്ത ഒരാളെ നബിയായി അവരോധിക്കുന്നതും അപകടമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ, പാരത്രിക ലോകത്തെ സംബന്ധിച്ച് നല്ല ബോധമുള്ള പണ്ഡിതന്മാർ അവർ വാക്കുകൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. അവരുടെ പാരത്രിക ലോകത്തിനും അവരെ അനുധാവനം ചെയ്യുന്ന അവരെ ശ്രവിക്കുന്ന ആളുകളുടെ പരലോക ജീവിതത്തിനും നഷ്ടം വരാൻ സാധ്യമാകുന്ന ഒരു വാചകവും പ്രഗത്ഭരായ ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാരുടെ വാചകത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ബദുല്ലമാനിൽ ദുൽഖർനൈനി റളിയല്ലാഹു അൻഹും ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹും നബി അല്ല എന്ന് പറഞ്ഞില്ല, നബി ആണ് എന്ന് പറഞ്ഞില്ല, നബിയായി അറിയപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞു. നബിയായി അറിയപ്പെട്ടിട്ടില്ല വളരെ സൂക്ഷ്മതയുടെ വാക്കാണ്. ദുൽഖർനൈനി ലം യുറഫ് നബിയ കദാ ലുഖ്മാനു ഫഹ്ദർ അൻ ജിദാലി. രണ്ടുപേരെ സംബന്ധിച്ചും ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളിൽപ്പെട്ട വലിയ മഹാന്മാരാണ്, വലിയ ചരിത്രമുള്ളവരാണ്. അതുകൊണ്ട് ഖുർആൻ അവരെ പരാമർശിച്ചിട്ടുണ്ട്, അവരെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിന്റെ പേരിൽ തന്നെ ഒരു സൂറത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളിൽ പലരുടെയും പേരിൽ സൂറത്തുണ്ടല്ലോ. സൂറത്ത് മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി, സൂറത്ത് നൂഹ്, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹൂദ്, അങ്ങനെ തുടങ്ങി സൂറത്ത് യൂസുഫ് തുടങ്ങി ധാരാളം സൂറത്തുകൾ ഓരോ അമ്പിയാക്കളെയും അനുസ്മരിച്ചുകൊണ്ട് പ്രത്യേകം പ്രത്യേകം ഖുർആനിലുണ്ട്. സൂറത്തുൽ അംബിയാ, അംബിയാക്കളെ മൊത്തം പറഞ്ഞുകൊണ്ട് ഖുർആനിൽ സൂറത്തുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ചില മഹാന്മാരുടെ പേരിലും പരിശുദ്ധ ഖുർആനിൽ സൂറത്തുണ്ട്. അതിലൊരു സൂറത്താണ് സൂറത്തുൽ ലുഖ്മാൻ, മറ്റൊരു സൂറത്താണ് സൂറത്തു മറിയം. അങ്ങനെ ഔലിയാക്കളുടെ പേരിലും അള്ളാഹുവിന്റെ ഖുർആനിൽ സൂറത്തുണ്ട്. സൂറത്തുൽ ലുഖ്മാൻ അതിന്റെ തുടക്കമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചത്. അലിഫ് ലാം മീം, ഈ മൂന്ന് അക്ഷരങ്ങൾ, അതിനെ സംബന്ധിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദമായി സംസാരിക്കുന്നുണ്ട്. ചില പണ്ഡിതന്മാർ അതിനർത്ഥം പറയാതെ, അതിന്റെ അർത്ഥം അള്ളാഹുവിനറിയാം, നമ്മളത് പഠിക്കൽ ആവശ്യമില്ല, നിർബന്ധമില്ല, അത് നമ്മൾ അറിയേണ്ടതുമില്ല, അള്ളാഹു അഅലം ബിമുറാദിഹി ബിദാലിക്, അങ്ങനെ പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ അതിന്റെ അർത്ഥം ഇന്നതാണെന്ന് ഉറപ്പിച്ചു പറയാതെ അങ്ങനെയാകാം എന്ന നിലക്ക് ചില വ്യാഖ്യാനങ്ങൾ പറഞ്ഞു വരും ഉണ്ട്. അതിലൊന്നാണ് അലിഫ് എന്ന അക്ഷരം അള്ളാഹ് എന്ന അള്ളാഹുവിന്റെ നാമത്തിന്റെ മേൽ അറിയിക്കുന്നു. ലാം എന്ന അക്ഷരം ജിബിരീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാമത്തിന്റെ മേൽ അറിയിക്കുന്നു. മീം എന്ന അക്ഷരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമത്തിന്റെ മേൽ അറിയിക്കുന്നു. അള്ളാഹുവിങ്കിൽ നിന്ന് ജിബിരീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതീർണമായതാണ് ഈ ഗ്രന്ഥം എന്നത് സൂചിപ്പിക്കുകയാണ് ആ വാചകത്തിൽ എന്ന് വ്യാഖ്യാനം പറഞ്ഞവർ ഉണ്ട്. വേറെയും പല വിവരണങ്ങളും പറഞ്ഞവരുണ്ട്, അതൊക്കെ ഇപ്പോൾ വിവരിക്കാനുള്ള സമയം അല്ലല്ലോ. തിൽക്ക ആയാത്തുൽ കിതാബിൽ ഹകീം, നമ്മൾ പരിശുദ്ധ റമളാനിലാണ്. സഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിന്റെ ഏറ്റവും വലിയ മഹത്വം ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നതാണ്. ഖുർആൻ ഇറക്കുക എന്നാണ് ഖുർആനിലുടനീളം ഖുർആനിന്റെ അവതീർണതയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് അതിന്റെ ഏറ്റവും ശരിയായ പ്രയോഗമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. കാരണം ഒരു സുപ്രീം കോടതി
സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഒരു ഉത്തരവ് ഇറക്കി, അല്ലെങ്കിൽ ഭരണാധികാരി ഒരു ഉത്തരവ് ഇറക്കി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് പൂർണ്ണമായും സ്വീകരിച്ചുകൊള്ളണം എന്നാണ്. ആ ഒരർത്ഥം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലഭ്യമാവുകയില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ചിലർക്ക് അഭിപ്രായം അറിയാനുണ്ടാവും, ചിലർ സ്വീകരിക്കുന്നവരുണ്ടാവും, ചിലർ സ്വീകരിക്കാത്തവരുണ്ടാവും, ചിലപ്പോ അവതരിപ്പിക്കാൻ തന്നെ സമ്മതിക്കാത്തവരും ഉണ്ടാവും. അങ്ങനെയാണല്ലോ. അപ്പൊ ആ രൂപത്തിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം മറ്റൊന്നാണ്, മറ്റൊരർത്ഥം അതിന് വരാൻ സാധ്യതയുണ്ട്. ഇറക്കുക എന്ന അർത്ഥത്തിൽ അന്തർലീനമായി കിടക്കുന്നത് സ്വീകരിച്ചേ പറ്റൂ എന്ന അർത്ഥമാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഉടനീളം അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അതുപോലെ നസ്സല അലാ അബ്ദിഹി സൂറത്തുൻ അൻസൽനാഹ, അങ്ങനെ തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ ഖുർആൻ ഇറക്കി ഇറക്കി എന്ന് പറയുന്നത് കാണാം. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ലോകത്തിന്റെ സത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ, നസ്സലഹു അലാ ഖൽബിക്, തങ്ങളുടെ ഹൃദയത്തിൽ ഇറക്കിക്കൊടുത്ത അതിമഹത്തായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അതിന് തുല്യമായി വേറെ ഒരു ഗ്രന്ഥമില്ല, വേറെ ഒന്നുമില്ല. തിൽക ആയാതുൽ കിതാബിൽ ഹകീം, ആ പരിശുദ്ധ ഖുർആൻ അത് തിൽക ആയാതുൽ കിതാബിൽ ഹകീം, ഭദ്രമായ കിതാബിന്റെ ഗ്രന്ഥത്തിലെ ആയത്തുകളാണ്, തെളിവുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലെ എല്ലാ സൂക്തങ്ങളും എല്ലാ അധ്യായങ്ങളും എല്ലാ അക്ഷരങ്ങളും എല്ലാ വചനങ്ങളും മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കാൻ മാത്രം പര്യാപ്തമാണ്. 1400-ലധികം വർഷമായി ലോകത്ത് ഈ ഗ്രന്ഥം നിലനിൽക്കുന്നു, അത് സുഭദ്രമാണ്. എത്രയോ എതിരാളികൾ, എണ്ണിയാലൊടുങ്ങാത്ത എതിരാളികൾ പരിശുദ്ധ ഖുർആനിലും ഖുർആനിന്റെ വക്താക്കൾക്കുമെതിരെ ഉണ്ടായിട്ട് ഇന്നുവരെ ആ പരിശുദ്ധ ഖുർആനിന്റെ ഭദ്രതയെ നശിപ്പിക്കാനോ അതിലുള്ള എന്തെങ്കിലും ഒന്നിൽ കൺഫ്യൂഷനാക്കാനോ ഖുർആനിന്റെ ഒരക്ഷരമെങ്കിലും മാറ്റിമറിച്ച് പ്രശ്നം സൃഷ്ടിക്കാനോ ഇവിടെ ആർക്കും സാധിച്ചിട്ടില്ല. തിൽക ആയാതുൽ കിതാബിൽ ഹകീം, ആ പരിശുദ്ധ ഖുർആൻ ഹുദം വ റഹ്മതൻ ലിൽ മുഹ്സിനീൻ, ഖുർആൻ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്, അതേ ജനങ്ങൾക്ക് അനുഗ്രഹമായ ഗ്രന്ഥമാണ്. പക്ഷേ അതിന്റെ അനുഗ്രഹം അനുഭവിക്കാൻ എല്ലാ കക്ഷികൾക്കും സാധിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ ഹുദല്ലിന്നാസ്, സർവജനങ്ങൾക്കും സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണെന്ന് ഖുർആനിൽ പരാമർശം കാണാം. എന്നാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയാതെ ഹുദം വ റഹ്മതൻ ലിൽ മുഹ്സിനീൻ, ഖുർആൻ അനുഭവിക്കാൻ കഴിയുന്നവരെ മാത്രം ലിമിറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്. കാരണം ഖുർആനിന്റെ വിശാലത, ഖുർആനിന്റെ വിശാലമായ കാഴ്ചപ്പാട് അത് സർവജനങ്ങളെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ്, സംശയത്തിന് അവകാശമില്ലാത്തതാണ്. ഖുർആൻ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഖുർആനിനെ നിരാകരിക്കാൻ കഴിയില്ല, ഖുർആനിനോട് പുറംതിരിഞ്ഞു നടക്കാൻ കഴിയില്ല, ആ പരിശുദ്ധ ഖുർആനെ തള്ളാൻ കഴിയില്ല. ഖുർആനിന്റെ അവസ്ഥാവിശേഷം അങ്ങനെയാണ്. പക്ഷേ ആ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ നാവിൽ നിന്ന് തന്നെ പവിത്രമായ അവിടുത്തെ ശരീരം അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഓതിക്കേൽപ്പിച്ചു കൊടുത്തും അനുഭവിക്കാൻ കഴിയാത്തവരുണ്ട്. ആ കഴിയാത്ത കക്ഷികൾ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കാത്തവരാണ്, ലോകത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളെക്കുറിച്ച് ആലോചിക്കാത്തവരാണ്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കാനുള്ള മനസ്സില്ലാതെ പോയവരാണ്. അത്തരം കക്ഷികൾ പുറംതിരിഞ്ഞു നിന്നവരാണ്.
ഖുർആനിനെ എതിർത്തവരാണ്. ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ തിൽകായത്തുൽ കിതാബിൽ ഹകീം, ഭദ്രമായ ആ ഗ്രന്ഥത്തിന്റെ തെളിവുകൾ അത് ലഭിച്ചവരാരാണ്? ഹുദം വറഹ്മത്തൽ ലിൽ മുഹ്സിനീൻ, അതേ ആത്മാർത്ഥതയുള്ള ലോകസട്ടാവിലേക്ക് ഹൃദയം തിരിച്ച ലോകസട്ടാവായ റബ്ബ് എന്റെ രഹസ്യവും പരസ്യവും അറിയുന്നുവെന്ന് മനസ്സിലാക്കിയ, അവന്റെ വെള്ളം കുടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, അവൻ തന്ന ഭക്ഷണം കഴിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, അവൻ തന്ന കണ്ണുകൊണ്ടാണ് ഞാൻ നോക്കുന്നത്, അവൻ തന്ന കാതുകൊണ്ടാണ് ഞാൻ കേൾക്കുന്നത്, അവൻ തന്ന കൈകൊണ്ടാണ് ഞാൻ പിടിക്കുന്നത്, അവൻ തന്ന കാലുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്, അവൻ തന്ന നാവ് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അവൻ തന്ന മനസ്സുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്, അവൻ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എണ്ണാൻ തുനിഞ്ഞാൽ തീർക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഓരോ സെക്കൻഡിലും അവന്റെ അനുഗ്രഹം ഞാൻ അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അവന്റെ നീതിയാണ്. അവൻ എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നേരിൽ വീക്ഷിക്കുന്നതിന്റെ പുറമേ എന്നെ വീക്ഷിക്കാനായി അവൻ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചതിന്റെ പുറമേ എന്റെ ചലനങ്ങളും മടക്കങ്ങളും എന്റെ വചനങ്ങളും എന്റെ മൗനങ്ങളും എന്റെ ചിന്തകളും എന്റെ പ്രവർത്തനങ്ങളും എല്ലാം അറിയുന്ന രാജാവായ റബ്ബ് അവൻ ഓരോന്നും റിക്കാർഡാക്കി വെക്കാൻ സംവിധാനം ഏർപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. കാരണമെന്തേ? അത് അവന് ബോധ്യപ്പെടാനല്ല, അവനറിയാൻ വേണ്ടിയല്ല. മലക്കുകൾ റിക്കാർഡാക്കേണ്ട ആവശ്യം അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മറിച്ച് അവൻ വല്ലാത്ത നീതിമാനാണ്, ആ നീതി ലോകത്ത് പ്രകടിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ ജീവിതം മനുഷ്യർക്ക് പരീക്ഷണമായി നൽകിയിട്ടുള്ള ലോകമാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഈ ഭൂമിയിൽ എന്തെല്ലാം അലങ്കാരങ്ങളുണ്ടോ, ഏതെല്ലാം സസ്യങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടോ, ഏതെല്ലാം പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടോ, ഏതെല്ലാം വസ്തുക്കളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടോ, അതെല്ലാം ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, ആരാണ് പ്രവർത്തനം നന്നാക്കുന്നത്, ആരാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി പരീക്ഷണമായി നൽകിയിട്ടുള്ളതാണ്. കഴിയില്ല കേട്ടോ, അവൻ ഈ ലോകത്ത് വെച്ച അലങ്കാരത്തെ വർണ്ണിക്കാൻ കഴിയില്ല. അതുപോലൊന്നും ഉണ്ടാക്കൽ പിന്നെയല്ലേ? ഓ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ചെറിയ പുഷ്പം, അങ്ങനെ ഒരു പുഷ്പമുണ്ടാക്കാൻ ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും ശ്രമിച്ചാൽ, എല്ലാ ശാസ്ത്രജ്ഞന്മാരും ശ്രമിച്ചാൽ, എല്ലാ സസ്യശാസ്ത്രജ്ഞന്മാരും കൂടിയാൽ, എല്ലാവരും കൂടിയാൽ ഒരു പുഷ്പമുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? ഒരുപക്ഷേ ഡ്യൂപ്ലിക്കറ്റ് പുഷ്പങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടാകാം. പക്ഷേ അത് ഡ്യൂപ്ലിക്കറ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ മേലെ ഒരു തേനീച്ചയും വന്നിരിക്കൂല. കാരണം തേനീച്ചക്കറിയാം ഇതിൽ നിന്ന് തേന് കിട്ടൂല, ഇതിന് പരിമളമുണ്ടാകൂല, ഇത് ഒറിജിനലല്ല ഡ്യൂപ്ലിക്കറ്റ് ആണെന്ന് അള്ളാഹുവിന്റെ ചെറിയ സൃഷ്ടികൾക്കറിയാം. അതേസമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചൊരു പുഷ്പമാണെങ്കിൽ അതിലെത്ര ചിത്ര ശലഭങ്ങളാണ് വന്ന് വീഴുന്നത്, എത്രയെത്ര മറ്റ് തേനീച്ചകളാണ് വന്ന് വീഴുന്നത്, സംഭരിച്ചു കൊണ്ടുപോവുകയാണ്, തേന് കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യുകയാണ്. അത് മനുഷ്യന് അതേ യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു. ഖുർആൻ പറഞ്ഞില്ലേ, വയറ്റിൽ നിന്ന് പുറപ്പെടുന്നു തേനീച്ചയുടെ ഒരു പാനീയം, ആ പാനീയം ഫീഹി സിഫാഉൽ ലിന്നാസ്, ആ പുഷ്പത്തിൽ നേരെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ആ ശമനം കിട്ടുന്നില്ല, രോഗശമനത്തിന് കാരണമാകുന്നു. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ച ചില സംവിധാനങ്ങളാണ്, ഇപ്പോൾ അതിലേക്ക് ഞാൻ കടന്നു സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ആ പുഷ്പങ്ങളടക്കം ലോകത്ത് എന്തെല്ലാം അലങ്കാരങ്ങളുണ്ടോ,
എല്ലാ അലങ്കാരങ്ങളും ലിനബിൽവഹും അയ്യുഹും മഹ്സനു അമല, ആരാണ് അതനുഭവിക്കുന്നതെന്നല്ല, ആരാണ് പ്രവർത്തനം നന്നാക്കുന്നത്, നല്ല പ്രവർത്തനം ചെയ്യുന്നവരാരാണെന്ന് പരീക്ഷിക്കാനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. സുഹൃത്തുക്കളെ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ അവന് നന്നായി അറിയാം. യഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടം അറിയാം, മനസ്സിന്റെ ഉള്ളിൽ മൂടിവെച്ചതറിയാം. അതേ പലപ്പോഴും നാവ് കൊണ്ട് മനസ്സിലുള്ളതിന് വിരുദ്ധമായി സംസാരിക്കുന്നവരില്ലേ? അല്ല പറഞ്ഞു, യഖൂലു നബി അഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ളതല്ല അവർ തൊള്ള കൊണ്ട് സംസാരിക്കുന്നത്, അത് അല്ലാഹുവിനറിയാം. അങ്ങനെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അല്ലാഹുവിനറിയാം. അല്ലാഹുവിനറിയാമെന്ന് മാത്രമല്ല, അവൻ അറിയിച്ചു കൊടുക്കുന്നവർക്കും അറിയാം. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് ഇത്ബാർ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വന്നു, നബിയേ ഞാൻ നടന്ന് പള്ളിയിലേക്ക് വരുന്ന സ്ഥലം മലവെള്ളമൊലിക്കുന്ന ഭാഗമാണ്, ഞാൻ പള്ളിയിൽ ജമാഅത്തിന് വരാറുണ്ട്, പക്ഷേ എനിക്ക് പ്രായവും കാര്യമൊക്കെ ആയി, ഇപ്പൊ അങ്ങനെ വരാൻ ചിലപ്പോ കഴിയൂല, അപ്പൊ എനിക്കെന്റെ വീട്ടിന്ന് നിസ്കരിക്കാൻ വേണ്ടി അവിടുന്ന് ഒരു റൂം വന്ന് നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്തു തരണം. ഇത്ബാർ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ബാർ ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഒരു ദിവസം പോയി ഒരു റൂമിൽ നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്നാണ് നിസ്കരിക്കേണ്ടതെന്ന് ചോദിച്ചു. മഹാനബറുകൾ സ്ഥലം കാണിച്ചു കൊടുത്തു, അവിടെ നിന്ന് നിസ്കരിച്ചു. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, മഖ്സൂദിനെ മുന്തിക്കണം എന്നത് പഠിപ്പിക്കാനാണ്. എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ഉദ്ദേശ ലക്ഷ്യത്തെ മുന്തിക്കണം, അത് പ്രസക്തി കൊടുക്കണം, അതാദ്യം തന്നെ ചെയ്തേക്കണം എന്ന് പഠിപ്പിക്കാനാണ്. ഉദാഹരണത്തിന്, നമ്മളെ നാട്ടിലൊക്കെ കല്യാണ നിശ്ചയം ഉണ്ടാകാറുണ്ട്. കല്യാണ നിശ്ചയത്തിൽ നിശ്ചയിച്ചിട്ട് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിച്ചിട്ട് നിശ്ചയിക്കലല്ല, കാരണം മഖ്സൂദ് ഉദ്ദേശം കല്യാണം നിശ്ചയിക്കല, ഭക്ഷണം കഴിക്കലല്ല. അപ്പൊ ഭക്ഷണം കഴിക്കൽ പിന്നെ അങ്ങനെ. അതുപോലെ നിക്കാഹി നടന്നിട്ട് ഭക്ഷണം കൊടുക്കുക, കൂടുതൽ നല്ല രൂപം അതാണ്. പിന്നെ ചില സൗകര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കൂടാന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമൊന്നുമില്ല. മഖ്സൂദിനെ മുന്തിക്ക, ഉദ്ദേശ ലക്ഷ്യം മുന്തിക്ക, അത് കൂടുതൽ ഉത്തമമാണ് എന്നത് പഠിപ്പിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു നിങ്ങൾ അവിടെ വിശ്രമിക്കുന്നതിന് മുമ്പ് ചെന്ന ഉടനെ എവിടുന്നാ നിസ്കരിക്കേണ്ടതെന്ന് ചോദിച്ചു. അതിൽ മറ്റൊരു പാഠം കൂടി നമുക്കുണ്ട്, അതെന്താണ്? ചെയ്തു തീർക്കേണ്ട അത്യാവശ്യമായ നിർബന്ധമായ ഉദ്ദേശിച്ച കാര്യങ്ങൾ വേഗം ചെയ്തു തീർക്കാനാണ് നോക്കേണ്ടത്, പിന്നേക്ക് വെക്കാനല്ല. കാരണം നമ്മളെല്ലാം ഓരോ സെക്കൻഡിലും മരണം പ്രതീക്ഷിക്കേണ്ടവരാ, എപ്പോഴാണ് തീരുന്നത് എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കഴിവിന്റെ പരമാവധി വേഗം ചെയ്തു തീർക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നതിലേക്കും അത് സൂചനയാണ്. ഇരിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥലം കാണിച്ചു കൊടുത്തു, അവിടുന്ന് നിസ്കരിച്ചു. നിസ്കരിച്ചതിന് ശേഷം അല്പസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിൽ വിശ്രമിക്കാനിരുന്നു. അപ്പം പുറം നാട് പുറം വീടുകളിലുള്ള ആൾക്കാർ പലരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതുകൊണ്ട് നബി തങ്ങളെ കാണാൻ പലരും വീട്ടിലേക്ക് വന്നു. അങ്ങനെയാണല്ലോ സ്നേഹിക്കപ്പെടുന്നൊരു നേതാവ് വന്നാൽ അനുയായികൾ സ്നേഹിക്കുന്നവരൊക്കെ അടുത്തുകൂടും. അങ്ങനെ അവരെല്ലാവരും വന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വന്നു. അപ്പൊ നോക്കുമ്പോ ഒരാളെ കാണുന്നില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു, ഐന മാലിക് ഇബ്നു ദുഹ്സുൻ, മാലിക് ഇബ്നു ദുഹ്സുൻ എവിടെ? ചോദിച്ചപ്പോ വേറൊരാള് പറഞ്ഞു, അദ്ദേഹത്തെ കാണൂല, അദ്ദേഹം മുനാഫിഖാണ്, കപട വിശ്വാസിയാണ്, അയാള് വരൂല. ലാ യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടാത്ത ആളാണ്, ഇഷ്ടപ്പെടാത്ത ആള് അള്ളാഹുവിന്റെ റസൂൽ എന്നാ വരൂല എന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏറ്റവും വലിയ ഗുരുനാഥനാണ്, ഏറ്റവും വലിയ മുഅല്ലിമാണ്,
إنما بعثت معلما എന്നെ നിയോഗിക്കപ്പെട്ടത് ഏറ്റവും വലിയ അധ്യാപനം നടത്തുന്ന വ്യക്തിയായിട്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അവിടുത്തെ അധ്യാപനം എന്ന് പറയുന്നത് കാര്യലാഭം ഉദ്ദേശിച്ചുകൊണ്ടുള്ള അധ്യാപനമല്ല, ശമ്പളം പറ്റിയിട്ടുള്ളതല്ല, ഫീസ് പറഞ്ഞിട്ടുള്ളതല്ല, മറിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി അവിടുന്ന് ഉൾക്കൊള്ളുന്ന ദീൻ, അവിടുന്ന് ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം, അവിടുന്ന് ഉൾക്കൊള്ളുന്ന റഹ്മത്ത്, അവിടുന്ന് ഉൾക്കൊള്ളുന്ന സൽസ്വഭാവം, അവിടുന്ന് ഉൾക്കൊള്ളുന്ന വിശാല മനസ്സ്, അവിടുന്ന് ഉൾക്കൊള്ളുന്ന ഏതെല്ലാം നല്ല ജീവിത രീതികളുണ്ടോ അത് മുഴുവനും സമൂഹത്തിൽ സ്വന്തം മുൻപല്ല് പൊട്ടിത്തെറിച്ച്, തലയിൽ നിന്ന് രക്തം പൊട്ടിയൊലിയിച്ച്, കാലിൽ നിന്ന് രക്തം പൊട്ടിയൊലിയിച്ച്, കുടിക്കാനൊരു വെള്ളം പോലും കൊടുക്കാതെ ശത്രുക്കൾ ബുദ്ധിമുട്ടിക്കുമ്പോഴും അതെല്ലാം സഹിച്ചുകൊണ്ട് വദാ ഖുൽ മാ അസ്അലുകും അലൈഹി മിൻ അജ്ർ, ഞാൻ ഒരു പ്രതിഫലവും നിങ്ങളോട് ചോദിക്കുന്നില്ല. പ്രതിഫലത്തിന് വേണ്ടി പ്രബോധനം നടത്തുന്നതല്ല, നിങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ച് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാനാണ്. വദാഇയൻ ഇലല്ലാഹി ബീദിനിഹി വസിറാജം മുനീറാം, കത്തിജ്വലിക്കുന്ന വിളക്ക് പോലെ സന്മാർഗം കാണിച്ചു കൊടുക്കുകയാണ്, അള്ളാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. കാര്യലാഭമോ സ്ഥാനമാനമോ ഉദ്ദേശിച്ചുകൊണ്ടല്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട അനുയായി പറഞ്ഞ വാക്ക് തെറ്റായപ്പോൾ ആ അനുയായിയെ പ്രത്യക്ഷമായി തന്നെ തിരുത്തുകയാണ്. അങ്ങനെയാണ് ഒരു നേതാവ് വേണ്ടത്. നേതാക്കൾ ഒരിക്കലും തന്നെ അനുയായികൾ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ആ അനാവശ്യം പറഞ്ഞവനെ തിരുത്തിയാൽ അവൻ രാജിവെച്ചു പോകുമോ, അല്ലെങ്കിൽ അതാ അവൻ പുറംതിരിഞ്ഞു നിൽക്കുമോ എന്ന് മനസ്സിലാക്കി കാര്യം പറയാതിരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആ അനുയായിയെ തിരുത്തുന്നു, അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം മുനാഫിഖാണെന്ന് നീ എങ്ങനെ പറയും? മുനാഫിഖാകണമെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസമില്ലെന്നറിയണം. മനസ്സ് വായിക്കാൻ കഴിയാത്തവന് എങ്ങനെ അവനൊരു കപട വിശ്വാസിയാണെന്ന് പറയാൻ കഴിയും? പറയാൻ നിവൃത്തിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, അതെ അദ്ദേഹം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് മൂഖിനം ബിഖൽബിഹി, അദ്ദേഹത്തിന്റെ ഹൃദയം കൊണ്ട് ഉറപ്പിച്ച് പറയുന്നവനാണ്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ മുനാഫിഖ് എന്ന് പറയാൻ പാടില്ല. അപ്പോ അദ്ദേഹം പറഞ്ഞു, നബിയെ അല്ലാഹു റസൂലുഹു അലൈഹി, നമുക്ക് വിവരമല്ല നമ്മളങ്ങനെ പറഞ്ഞത്. അദ്ദേഹം എപ്പോഴും മറ്റേ കമ്പനിയുടെ കൂടെ ഉണ്ടാകുക. ഏത് കമ്പനി? നബി സല്ലല്ലാഹു തങ്ങൾക്ക് എതിരായി നടക്കുന്ന, എപ്പോഴും ശത്രുത വെക്കുന്ന കക്ഷികളെ കൂടെയാണ് അദ്ദേഹത്തിന്റെ പോക്കും വരവും ഇരുത്തും ഒക്കെ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല. ഒരാളെ ഹൃദയം വായിക്കാൻ കഴിയാതെ എങ്ങനെ പറയും? മൂഖിനം ബിഖൽബിഹി, അദ്ദേഹം ഹൃദയം കൊണ്ട് ഉറപ്പിച്ച് പറയുന്ന ആളാണ്. അവിടെ നിങ്ങൾ കണ്ടോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല കൊടുത്ത അറിവ്? അവിടെ സദസ്സിൽ ഇല്ലാത്ത മാലിക് ഇബ്നു ദുഹ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ ഉള്ളിലെ ഉറപ്പ് ഇവിടെ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു നിങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന അറിവ് എത്ര വലിയ അറിവാണ്! സദസ്സിൽ ഇല്ലാത്ത വ്യക്തിയുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് നോക്കി പറയാനുള്ള അറിവ്. അല്ലാഹു സുബ്ഹാനഹു വതആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ആ നിലക്ക് അള്ളാഹുവിന് മനസ്സിലുള്ളത് അറിയുമെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും മനസ്സിലുള്ളത് അറിയാൻ സാധിക്കുന്നു. അങ്ങനെ ധാരാളം സംഭവങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നി ലാ യഖ്ഫാ അലയ്യ സലാത്തുക്കും വലാ ഖുശൂഉക്കും, ഓ ജനങ്ങളെ, നിങ്ങൾ എന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുമ്പോ, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി എനിക്ക് കാണാൻ, എനിക്കറിയാനും സാധിക്കുന്നുണ്ട്. നിങ്ങളെ ശരീരം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എനിക്ക് കാണാനും അറിയാനും സാധിക്കുന്നുണ്ട്.
ഇനി അറാക്കും ഇമ്പറായി. ഞാൻ മുന്നോട്ട് നോക്കി നിസ്കരിക്കുമ്പോ, സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കി നിസ്കരിക്കുമ്പോ, ഞാൻ പിന്നിലും കൂടി കാണുന്നുണ്ട്. എന്റെ കാഴ്ച സാധാരണയല്ല. അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം. ആ നിലക്ക് എല്ലാ നിലക്കും അസാധാരണക്കാരായ അസാധാരണക്കാരനായ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സദസ്സിൽ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്നവരുടെ മനസ്സ് മാത്രമല്ല, സദസ്സിലില്ലാത്തവരുടെ മനസ്സടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാൻ സാധിക്കുന്നു എന്ന് വരുമ്പോ, ആ അറിവ് നൽകുന്ന അള്ളാഹുവിന്റെ അറിവ് എത്ര വിശാലമാണ്, എത്ര വിശാലമാണ്. ആ അള്ളാഹു ജല്ല ജലാലുഹു മലക്കുകളെ നിശ്ചയിച്ചത് റിക്കാർഡാക്കാൻ, മലക്കുകളെ നിശ്ചയിച്ചത് എന്തിനാണ്? അള്ളാഹുവിന് അറിയാൻ വേണ്ടി അല്ല, അള്ളാഹുവിന് ബോധ്യപ്പെടാൻ വേണ്ടി അല്ല, മറിച്ച് അള്ളാഹുവിന്റെ പരിപൂർണമായ നീതി ലോകത്തെ ബോധ്യപ്പെടുത്താനാണ്. അള്ളാഹു അൽ ഹകമുൽ അദിലാണ്, വല്ലാത്ത നീതിയുള്ള രാജാവാണ്. ആ നീതി ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ചവന്റെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ, ഈ ഭൂമിലോകം പരീക്ഷണത്തിന്റെ ലോകമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ ലോകം അള്ളാഹു തആല വിശാലമായ കാരുണ്യം ചെയ്യുന്ന ലോകം, അവൻ റഹ്മാനാണ്. ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിച്ചവർക്കും അള്ളാഹുവിനെ അംഗീകരിച്ചവർക്കും അള്ളാഹുവിൽ അർപ്പിച്ചവർക്കും അള്ളാഹുവിനെ സ്നേഹിച്ചവർക്കും അള്ളാഹുവിനെ അനുസരിച്ചവർക്കും ഇതൊന്നുമില്ലാതെ അള്ളാഹുവിനെ അനുസരിക്കാത്തവർക്കും അള്ളാഹുവിനെ വെറുക്കുന്നവർക്കും അള്ളാഹുവിനോട് ശത്രുത വെക്കുന്നവർക്കും അള്ളാഹു ഇല്ലെന്ന് തന്നെ പറയുന്നവർക്കും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർക്കും ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, പടച്ചവന് മക്കളുണ്ടെന്ന് പറയുന്നവർ, പടച്ചവൻ തീരെ ഇല്ലെന്ന് പറയുന്നവർ, പടച്ചവന് കൂറുകാരുണ്ടെന്ന് പറയുന്നവർ, അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു നിലക്കും അനുയോജ്യമല്ലാത്ത ആരോപണങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നവർ, അവർക്കും അള്ളാഹു തആല ഭക്ഷണം കൊടുത്തേക്കും, അവർക്കും വെള്ളം കൊടുത്തേക്കും, ആരോഗ്യം കൊടുത്തേക്കും, ഭംഗി കൊടുത്തേക്കും, അധികാരം കൊടുത്തേക്കും, പലതും കൊടുത്തേക്കും അള്ളാഹു തആല ഈ ഭൂമിലോകത്ത് എല്ലാവർക്കും വിശാലമായി കൊടുക്കുന്ന രാജാവാണ്. അതേസമയത്ത് ഇന്നാ ജഅൽനാ മാഅൽ അർദി സീനത ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ, മനുഷ്യന്റെ മനസ്സിന്റെ പ്രവർത്തനമാണല്ലോ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കൽ, അതുപോലെ തന്നെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളാണല്ലോ നിസ്കാരം നോമ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ. ശരീരത്തിന്റെയും മനസ്സിന്റെയും സമ്പത്തിന്റെയും പ്രവർത്തനമാണല്ലോ ഹജ്ജ് എന്ന് പറയുന്ന പ്രവർത്തനം. അതിൽ സാമ്പത്തികമുണ്ട്, ശാരീരികമുണ്ട്, മാനസികമുണ്ട്. മനസ്സുകൊണ്ട് വിശ്വാസമില്ലാത്തവന് കേവലം ഒരു ബിൽഡിംഗ് പോയി ചുറ്റാൻ കഴിയില്ല. മനസ്സുകൊണ്ട് വിശ്വാസമില്ലാത്തവന് അതിന്റെ മൂലയിൽ വെച്ച് ഒരു കല്ലിനെ ബഹുമാനിക്കാൻ കഴിയില്ല. മനസ്സുകൊണ്ട് വിശ്വാസമില്ലാത്തവന് അതേ ഒരു ചെറിയ സമയം അറഫയിൽ പോയി നിൽക്കുന്നത് അംഗീകരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. സുഹൃത്തുക്കളെ, അപ്പം മാനസികമായ പരീക്ഷണം ഹജ്ജിലുണ്ട്, ശരീരത്തിന്റെ അധ്വാനം ഹജ്ജിലുണ്ട്, സാമ്പത്തികമായ ചെലവും ഹജ്ജിലുണ്ട്. മൂന്ന് പരീക്ഷണങ്ങൾ ഒരുപോലെ ഒത്തിണങ്ങിയ പ്രവർത്തനമാണ് ഹജ്ജ്. സാമ്പത്തികമായ പരീക്ഷണം നടക്കുന്ന മേഖലയാ സക്കാത്ത്, ശാരീരികമായ പരീക്ഷണം നടക്കുന്ന മേഖലയാണ് നോമ്പ്. അങ്ങനെ പല നിലക്കുള്ള പരീക്ഷണങ്ങളും അള്ളാഹു ജല്ല ജലാലുഹു നടത്തുന്നു. മനസ്സിന്റെ പരീക്ഷണത്തിൽ വിശ്വാസത്തിൽ ക്ലിയറാകണം, മനസ്സിന്റെ പരീക്ഷണത്തിൽ ക്ലിയറാകണം, ശരീരത്തിന്റെ പരീക്ഷണത്തിൽ ക്ലിയറാകണം, സമ്പത്തിന്റെ പരീക്ഷണത്തിൽ ക്ലിയറാകണം. ഈ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവൻ ആരെന്ന് പരിശോധിക്കുകയാണ്. അള്ളാഹു ഈ ഭൂമിലോകത്ത് എന്ന് പറഞ്ഞല്ലോ അല്ലാഹു റഹ്മാനാണ്. എന്നാൽ ആ പരീക്ഷണത്തിൽ വിജയിച്ചവരാരാണോ അവർക്ക് വാസ്തവത്തിൽ പ്രതിഫലം കൊടുക്കേണ്ട യാതൊരാവശ്യവുമില്ല. കാരണം പടച്ചവൻ കൊടുത്ത ശരീരം കൊണ്ടാ പ്രവർത്തിച്ചത്, പടച്ചവൻ കൊടുത്ത സമ്പത്താ ചെലവഴിച്ചത്, പടച്ചവൻ കൊടുത്ത ശരീരം കൊണ്ടാണ് അധ്വാനിച്ചത്, പടച്ചവൻ കൊടുത്ത മനസ്സുകൊണ്ടാണ് ചിന്തിച്ചത്. ആകയാൽ അവന്റേതൊന്നും അവന്റെ കയ്യിലില്ല,
എന്റേതൊന്നും എന്റെ കൈവശത്തിലില്ല, ഞാനും എന്റേതല്ല, മുഴുവനും ലോകസത്താപം റബ്ബിന്റേതാണ്. അതുകൊണ്ട് റബ്ബ് എനിക്കൊരു പ്രതിഫലവും തരേണ്ടതില്ല, എനിക്ക് അവകാശമില്ല. പക്ഷേ ആ റബ്ബിന്റെ മഹത്തായ വിശാലമായ കാരുണ്യമെന്ന നിലയ്ക്ക് അവനെ അനുസരിച്ച് ജീവിച്ചവർക്ക് അവനതാ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത, ഒരു കണ്ണിനും കാണാൻ സാധിക്കാത്ത, ഒരു കാതിനും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഒരു മനസ്സിലും ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലാത്ത സുന്ദരമായ സ്വർഗം, കാലകാലം ഒരിക്കലും അവസാനിക്കാത്ത ലോകം അല്ലാഹു തആല അവന്റെ ഔദാര്യം കൊണ്ട് നൽകുന്നു. ആ രാജാവായ റബ്ബ് സുബ്ഹാനഹു വ തആല അതേ സമയത്ത് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നു. ശിക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ന തെറ്റ് ഇന്ന സമയത്ത് ചെയ്തിട്ടുണ്ടെന്ന് തെറ്റ് ചെയ്തവരെ ബോധ്യപ്പെടുത്തുന്നു. അത് ബോധ്യപ്പെടുത്താനാണ് അല്ലാഹു തആല സർവ വിഷയങ്ങളും റെക്കോർഡാക്കാൻ മലക്കുകളെ നിശ്ചയിച്ചിരിക്കുന്നു. ആ യജമാനനായ റബ്ബ് രണ്ടും, നന്മ ചെയ്തവർക്ക് നല്ല പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് തിന്മയും കൊടുക്കുന്നു. ആ നന്മയുടെ വഴിയിലേക്ക് മനുഷ്യനെ നയിക്കാനാണ് ഖുർആൻ വന്നതെങ്കിലും പ്രയോഗതലത്തിൽ അത് അനുഭവിക്കാൻ സാധിക്കുന്നവർ മുസ്ലിങ്ങളാണെന്ന് ഖുർആൻ. ആരാണ് മുസ്ലിങ്ങൾ? അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിലൊന്നായിരുന്നു അമൽ ഇഹ്സാൻ. ഇഹ്സാൻ എന്താണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിലാണ്, അതവോടെ ഗുരുത്വത്തോടെ ഇരുന്നിട്ട് ആ ചോദ്യം. ആ ചോദ്യത്തിന് അവിടുന്ന് പറഞ്ഞ മറുപടിയാണ് അൻതഅബുദല്ലാഹ കാന്നക തറാഹു ഫൈലം തകുൻ തറാഹു ഫൈന്നഹു യറാക്. അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ നിന്റെ കർമ്മങ്ങൾ, നിന്റെ ഇബാദത്തുകൾ, നിന്റെ ആരാധനകൾ നീ നിർവഹിക്കലാണ്. നീ കാണുന്നില്ലെങ്കിൽ, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും നിന്നെ അല്ലാഹു കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിന്റെ രഹസ്യവും പരസ്യവും നിന്റെ മനസ്സും നിന്റെ ശരീരവും നിന്റെ അവയവങ്ങളും നിന്റെ എല്ലാം അല്ലാഹു കാണുന്നുവെന്ന നിലയ്ക്ക് നീ കർമ്മങ്ങൾ നിർവഹിക്കലാണ്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ സന്നദ്ധമാകുന്ന ആരുണ്ടോ അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുത്ത ഗ്രന്ഥമാണ് ഖുർആൻ. അവർക്ക് അനുഗ്രഹമാണ് ഖുർആൻ. ഹുദം വ റഹ്മതൻ ലിൽ മുഹ്സിനീൻ. ഇനി സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ആളുകൾക്ക് ബാഹ്യമായ ചില ലക്ഷണങ്ങളുണ്ട്. അത് ഖുർആൻ ശേഷം പറയുന്നുണ്ട്. അല്ലദീന യുഖീമൂന സ്സലാത്ത വ യൂതൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ അതാ കൃത്യമായി മുറക്ക് നിസ്കാരം നിർവഹിക്കുന്നവരാണ്, സകാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുന്നവരാണ്, പാരത്രീക ലോകത്തിൽ ഉറച്ച് വിശ്വസിച്ചവരാണ്, അതിൽ യാതൊരു സംശയവുമില്ലാത്തവരാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നു ഉലൈക അല ഹുദം മിർ റബ്ബിഹിം. ഇൻഷാഅല്ലാഹ് അതിനെ സംബന്ധിച്ച് നമുക്ക് കുറെ വിവരിക്കാനുണ്ട്. ഇൻഷാഅല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് നാഷണൽ തിയേറ്ററിൽ വെച്ച് പറയാം. ഉലൈക അല ഹുദം മിർ റബ്ബിഹിം, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന റബ്ബിൽ നിന്ന് സന്മാർഗം ലഭിച്ചവരാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയം കൈവരിച്ചവർ. വിജയിച്ചവരെ സംബന്ധിച്ച് ഖുർആൻ അവിടെ പറയാണ്. ശേഷം പരാജയപ്പെട്ടവരെ കുറിച്ച്, പരാജയപ്പെടുന്നവരെ കുറിച്ച് ശേഷം ഖുർആൻ വിവരിക്കുന്നുണ്ട്.
ഇന്ന് ഞാൻ അതിലേക്ക് കടക്കുന്നേയില്ല. പരാജയപ്പെട്ടവർക്ക് സൂറത്ത് ലുഖ്മാനിന്റെ തുടക്കത്തിൽ അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞ കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ, നമ്മെ സ്നേഹിക്കുന്ന ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആഖിറത്തിലുള്ള വിശ്വാസം, അല്ലാഹുവിലുള്ള വിശ്വാസം, അവന്റെ ഖുർആനിലുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് മനുഷ്യനെ ഏറ്റവും വലിയ സ്ഥാനത്തെത്തിക്കുന്നത് കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ സ്ഥാനമുള്ള മഹാനാരാ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആരാ? പിന്നെ കഴിഞ്ഞുപോയ അമ്പിയാക്കൽ മുർസലീങ്ങളാണ്. പുതിയ നബിയൊന്നും വരാനില്ലല്ലോ. അവസാനത്തെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ഖുർആൻ സംശയമില്ലാതെ പറഞ്ഞതാണല്ലോ. സുഹൃത്തുക്കളെ, മക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമുൻ നബിയീൻ. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മറ്റുള്ള അമ്പിയാക്കളെ കഴിച്ചാൽ പിന്നെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തി മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സംശയം വേണ്ട, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു മുഅ്മിനായ മനുഷ്യനും സംശയിക്കാൻ പാടില്ലാത്തൊരു വിഷയമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തി മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. നമ്മളെ നാട്ടിൽ പണ്ട് പണ്ടേ നമ്മൾ ഖുതുബ കേൾക്കാറുണ്ട്, ഇവിടെയും ഖുതുബ കേൾക്കാറുണ്ട്. സർവ ഖുതുബകളിലും നമ്മൾ കേട്ടുവരുന്നതാണ് ആദ്യം സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര്, പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ പേര്, പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേര്, പിന്നെ അലിയുടെ. വെറുതെ അല്ല സുഹൃത്തുക്കളെ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് തന്നെ ചോദിച്ചു, മകൻ മുഹമ്മദ് ഇബ്നു ഹനഫിയ റളിയല്ലാഹു അൻഹു സ്വന്തം മകനാണ്. സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അതെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തി സഹാബത്തിൽ ആരാണ്? അലി റളിയല്ലാഹു അൻഹു പറയുന്നു അബൂബക്കർ, ഒരു സംശയമില്ലാതെ പറയുന്നു അബൂബക്കർ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ചോദിക്കുന്നു മകൻ പിന്നെ ആരാ? പറയുന്നു ഉമർ. സുഹൃത്തുക്കളെ, സ്വന്തം ബാപ്പ ഉന്നത സ്ഥാനത്തായിരിക്കണമെന്ന് മക്കൾക്ക് താല്പര്യമുണ്ടാവുക സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് തന്നെ മകൻ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ചോദിച്ചില്ല പിന്നെ ആരെന്ന് ചോദിച്ചില്ല, പിന്നെ അങ്ങോട്ട് ചോദിച്ചു പിന്നെ നിങ്ങളല്ലേ എന്ന് ചോദിച്ചു, പിന്നെ ആരെന്ന് ചോദിച്ചാൽ മറ്റാരുടെയെങ്കിലും പേര് പറയണ്ട, എന്റെ ബാപ്പ അതിന്റെ പിന്നിലാകണ്ടെന്ന് മനസ്സിലാക്കി ചോദിച്ചതാണ് പിന്നെ ആരെന്നല്ല, പിന്നെ നിങ്ങളല്ലേ. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിനയത്തോടെ പറഞ്ഞു, ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒരു മെമ്പർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്റെയും മുന്നേ വേറെ ആളുണ്ടെന്നാണ്. അത് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫാൻ. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, അതാ നമുക്ക് കാണാം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. നമ്മളെ നാട്ടിലുള്ള നമ്മുടെ എല്ലാ അറബി കോളേജുകളിലും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ അറബി കോളേജുകളിലും അത് ഏത് സംഘടന നടത്തുന്നതാണെങ്കിലും അവിടെ എല്ലാം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ശറഹുൽ അഖായിദ്. സയ്യിദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹുവിന്റേതാണത്. ആ ശറഹുൽ അഖായിദിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിക്കുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആള് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, പിന്നെ ഉമർ ഇബ്നു ഖത്താബ്, പിന്നെ ഉസ്മാൻ ഇബ്നു അഫാൻ, പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് അതിന്റെ തർത്തീബ് പ്രകാരം രേഖപ്പെടുത്തിയത് കാണാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖുൽ ഖുലഫ നോക്കിയാൽ അതിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല എന്ന് പറഞ്ഞത് കാണാം. ഹാഫിദു ദഹബി ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസും വേറെ ചില ഹദീസുകളും ഉദ്ധരിച്ചിട്ട് അതാ പറയുന്നു, ലഅനല്ലാഹു റാഫിള,
സഹാബത്തിനെ ചീത്ത പറഞ്ഞ ഒരു കൂട്ടരുണ്ട് പഴയ കാലത്ത്. സഹാബത്തിനെ ചീത്ത പറഞ്ഞവര്, സഹാബത്തിനെ പിഴച്ചവരായി ചിത്രീകരിച്ചവര്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞവര്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞവര്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞവര്, ആ റാഫിളത്തിനെ ലഅനത്ത് ചെയ്തുകൊണ്ട് ഹാഫിളുദ്ദഹബി പറഞ്ഞത് ഇമാം സുയൂത്തി ഉദ്ധരിക്കുകയാണ്. ലഅനല്ലാഹു റാഫില, റാഫിളത്തിന് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അതാ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തി സിദ്ദീഖുൽ അക്ബർ തങ്ങളാണെന്ന് പറഞ്ഞത് തവാത്തുകൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മുസ്ലിമും അമുസ്ലിം എല്ലാ മനുഷ്യരും ഒരുപോലെ അറിഞ്ഞു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. അതിനെതിരെ സംസാരിക്കുന്ന പുത്തൻവാദിയായ റാഫിളത്തിന് ലഅനത്തുണ്ടാകുമെന്ന് അദാ ഹാഫിളുദ്ദഹബി പറഞ്ഞത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ഞാനിത് പറയുന്നത് നമ്മൾ പഴയ കാലത്ത് വിശ്വസിച്ചു വരുന്ന ഒരു വിശ്വാസത്തെയും ആരെന്ത് പറഞ്ഞാലും കൈവിട്ടു പോകരുതേ മുസ്ലിമീങ്ങളെ, കൈവിട്ടു പോകരുതേ മുഅ്മിനീങ്ങളെ. ഇത് ഖിയാമത്ത് നാളാണ്. കസീറുൻ ഖുതബാഉഹു ഖലീലുൻ ഫുഖഹാഉഹു, വിവരമുള്ളവർ വളരെ കുറഞ്ഞു വരികയും പ്രസംഗകർ വളരെ വർദ്ധിക്കുകയും ചെയ്യുന്ന കാലമായിരിക്കും ഖിയാമത്ത് നാള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസംഗകരെത്ര ഉണ്ടായിരുന്നാലും പഴയ കാലത്ത് നമ്മൾ കേട്ടുവന്നതും വിശ്വസിച്ചു വന്നതും അത് ഉറപ്പിച്ചു നിർത്തിക്കൊള്ളണം. അതിൽ നിന്നൊരിക്കലും തന്നെ വിട്ടുപോയിട്ട് നമ്മളെ ഈമാൻ കളയരുത്. നമുക്ക് പരിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ഫലം നഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ മുസ്ലിമീങ്ങളോട് എന്റെ കടപ്പാട് നിർവഹിക്കുക എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉറപ്പ്, അവിടുത്തെ ഈമാന്, അവിടുത്തെ മഹത്വം അതൊന്ന് വേറെ തന്നെ. നിങ്ങൾ കണ്ടില്ലേ സൂറത്തുൽ ലുഖ്മാനിന്റെ നേരെ മുന്നേ വേറൊരു സൂറത്തുണ്ട്, ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഇന്ന് നിർത്തുകയാണ്. സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം ദായറത്തുൽ മിഹായ് വലിയ പള്ളിയിൽ എനിക്ക് പ്രസംഗമുണ്ട് ഇൻഷാല്ലാ. അന്ന് രാത്രിയാണ് നമ്മുടെ നാഷണൽ തിയേറ്ററിൽ പരിപാടി എന്ന് പറഞ്ഞു. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞിട്ട് ഇൻഷാല്ലാ എന്റെ പ്രസംഗം നിർത്തു. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സദസ്സ്, സുബ്ഹാനല്ലാ, ഒരു യുദ്ധം നടന്നു. എവിടെയാണ് യുദ്ധം നടന്നത്? പേർഷ്യക്കാരും റോമൻകാരും തമ്മിൽ യുദ്ധം നടന്നു. റോമൻകാർ എന്ന് പറഞ്ഞാൽ അഹ്ലു കിതാബാണ്, അഥവാ നേരത്തെ ഇറങ്ങിയ വേദങ്ങളിൽ വിശ്വസിച്ചവരാണ്. പേർഷ്യക്കാരാണെങ്കിലോ അവർ തീയിന ആരാധിക്കുന്ന ഫാരിസികളാണ്. അവർക്ക് കിതാബൊന്നും ഇറങ്ങിയിട്ടില്ല, കിതാബിലൊട്ട് വിശ്വാസമില്ല, അവർ അങ്ങനെ ഒന്നും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് പേർഷ്യക്കാരോടാണ് താല്പര്യം. അതേസമയത്ത് മക്കയിലെ മുസ്ലിമീങ്ങൾക്ക് അഹ്ലു കിതാബിനോടാണ് കുറച്ചെങ്കിലും കൂടുതൽ താല്പര്യം. അവർക്ക് അവർ ഗ്രന്ഥം കിട്ടിയിട്ടുണ്ടല്ലോ. ഇവർക്കിടയിൽ ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ റോമൻകാർ തോറ്റുപോയി, പരാജയപ്പെട്ടുപോയി. യുദ്ധം പറഞ്ഞ അങ്ങനല്ലേ, ഒരിക്കലൊരാൾ ജയിക്കൂ, ഒരിക്കലൊരാൾ തോൽക്കൂ, ഒരിക്കലൊരാൾ ജയിക്കൂ, ഒരിക്കലൊരാൾ തോക്കൂ, യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ. പരിശുദ്ധ ഇസ്ലാമിൽ തന്നെ യുദ്ധമുണ്ടായതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹിറക്കൽ രാജാവ് ചോദിച്ചു സുഫിയാനും അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾക്കിടയിൽ യുദ്ധം ഉണ്ടായാലും എങ്ങനെയാന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഇടയിൽ യുദ്ധം ഉണ്ടായാലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായാലും, അതെങ്ങനെയാ യുദ്ധത്തിന്റെ കോല? അത് സിജാലാണ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് പോലെയാണ്, ചിലപ്പോ നിങ്ങൾ താഴോട്ട് പോകും, ഒരിക്കൽ മേലോട്ട് വരും, ഒരിക്കലേക്ക് ഇങ്ങോട്ട് ഒഴിക്കും, ഒരിക്കലും അതിലേക്ക് കോരും, ഇതേപോലെ ബക്കറ്റ് മാതിരിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ സഹോദരന്മാരെ, യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, ചിലപ്പം ചില ഒരാൾ ജയിക്കൂ, ഒരാൾ തോൽക്കൂ, ഒരു പിന്നെ ഒരാൾ ജയിക്കൂ, ഒരാൾ തോൽക്കും. പക്ഷേ ഉലിബത്തി റൂം, റോം ചക്രവർത്തിയുടെ കക്ഷികള്, റോമൻകാർ പരാജയപ്പെട്ടുപോയി. ആ പരാജയം സംഭവിച്ച സമയത്ത് പേർഷ്യക്കാർ വലിയ ആഹ്ലാദം ആഹ്ലാദിച്ചു. പേർഷ്യക്കാർ ആഹ്ലാദിച്ചാൽ കുഴപ്പമില്ല, കാരണം പേർഷ്യക്കാർക്ക് ആഹ്ലാദിക്കാൻ ഒരു നിരക്ക് അവകാശമുണ്ടല്ലോ, അവർ യുദ്ധം ചെയ്ത് നേടിയതാണല്ലോ, അതിന് കുറച്ചെങ്കിലും അവകാശമുണ്ടല്ലോ. പക്ഷെ അതല്ല, പേർഷ്യക്കാരെ പുറമേ മക്കയിലെ മുസ്ലിങ്ങൾക്ക് വലിയ ആഹ്ലാദം. അങ്ങനെ ഉണ്ടല്ലോ, ഞങ്ങളോട് വെച്ചാൽ അങ്ങനെയാന്ന് നെൽത്തര പറഞ്ഞ മാതിരി. സുബ്ഹാനല്ലാഹ്,
പേർഷ്യക്കാർക്ക് ഉള്ള ആഹ്ലാദത്തിന്റെ അപ്പുറം വലിയ ആഹ്ലാദം ആർക്ക്? ഈ കക്ഷികൾക്ക്, മക്കയിലെ മുശരിക്കുകൾക്ക്. അപ്പൊ ഈ ആഹ്ലാദം കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമമുണ്ട്. ആ സമയത്ത് ഖുർആനിൽ അല്ലാഹു ഒരു സൂറത്ത് ഇറക്കിയല്ലോ, സൂറത്തു റൂം. അതിന്റെ തുടക്കം തന്നെ അതാണ്, അലിഫ് ലാം മീം. ഗുലിബത്തിർ റൂം, റോം പരാജയപ്പെട്ടു. അല്ലാഹു പറയാണ്, റോം പരാജയപ്പെട്ടു. ഫീ അദിനൽ അർളി വഹും മിൻ ബാദി ഗലബിഹിം സയഗ്ലിബൂൻ. അറേബ്യയുമായി അടുത്ത ഭാഗത്ത് നെറ്റി വെച്ച് നടന്ന യുദ്ധത്തിലാണ് പരാജയം സംഭവിച്ചത്. വഹും മിൻ ബാദി ഗലബിഹിം സയഗ്ലിബൂൻ. ഈ പ്രാവശ്യം റോം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇനി ഒരു പ്രാവശ്യം റോം പേർഷ്യയെ ജയിച്ചടക്കും. സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ അല്ലാഹുവാണ്, ഇനി ഒരു പ്രാവശ്യം റോം പേർഷ്യയെ ജയിച്ചടക്കും. ഫീ ബിദ്ഉ സിനീൻ, ബിദ്ഉ സിനീനിൽ ജയിച്ചടക്കും. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു, മുമ്പും അതെ, ജയിക്കുന്നതിന് മുമ്പും ജയിച്ചതിന്റെ ശേഷവും. പേർഷ്യക്കാര് ജയിക്കുന്നതിന് മുമ്പും പേർഷ്യക്കാർ ജയിച്ചതിന്റെ ശേഷവും, റോമൻകാർ ജയിക്കുന്നതിന്റെ ശേഷവും ജയിക്കുന്നതിന് മുമ്പും, എപ്പോഴും കാര്യത്തിന്റെ തീരുമാനം അല്ലാഹുവിനാണ്. അവന്റെ ഓർഡർ പ്രകാരം കാര്യം നടക്കുകയാണ്. അതുകൊണ്ട് ജയിച്ച പേർഷ്യക്കാർ അമിതമായി ആഹ്ലാദിക്കേണ്ടതില്ല. തോറ്റുപോയ റോമൻകാർ എന്നും പരാജയമാണെന്ന് ധരിക്കേണ്ടതുമില്ല. അതൊക്കെ പടച്ചവന്റെ തീരുമാനം നടക്കുകയാണ്. ഫീ ബിദ്ഉ സിനീൻ, ബിദ്ഉ സിനീനിൽ അവർ വിജയിക്കും, റോമൻകാർ വിജയിക്കും. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു വയൗമൈദി യഫ്റഹുൽ മുഅ്മിനൂൻ. അങ്ങനെ റോമൻകാർ വിജയിക്കുന്ന ഒരു ദിവസം വരും, അന്ന് മൂമിനീങ്ങൾ, സത്യവിശ്വാസികൾ ആഹ്ലാദം പ്രകടിപ്പിക്കും എന്ന് ഖുർആൻ അങ്ങ് പറഞ്ഞു. ബിനസ്റില്ലാഹ്, അല്ലാഹുവിന്റെ സഹായം കൊണ്ടാണ്. യൻസുറു മയ്യശാഉ, അല്ലാഹ് ഉദ്ദേശിച്ചവരെ അല്ലാഹു തേരെ സഹായിക്കുകയാണ്. അല്ലാഹ് ഉദ്ദേശിച്ചവരെ അവൻ സഹായിക്കുകയാണ്. വഹുവൽ അസീസുർ റഹീം, അവൻ ചോദ്യം ചെയ്യപ്പെടാതെ അധികാരം നടപ്പാക്കുന്ന രാജാവാണ്. ദുനിയാവിൽ വഴിപ്പെട്ടവർക്ക് മാത്രം ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവരുമാണ് എന്നിങ്ങനെയുള്ള ആയത്തിറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ഇപ്പോൾ പരാജയപ്പെട്ട റോമൻകാർ പിന്നീട് വിജയിക്കുമെന്ന് ആയത്തൂതി കൊടുത്തപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷമായി പോയി. കാരണം അതെ, റോമൻകാർ ജയിക്കൂ എന്ന് ഖുർആനിൽ വന്നല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ എതിരാളികളെ സമീപത്തേക്ക് ചെന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ ഉറപ്പാ, ചെന്നിട്ട് പറയാണ്, നിങ്ങൾ അങ്ങനെ ആഹ്ലാദിക്കൊന്നും വേണ്ട, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശേഷം അതെ, റോമൻകാർ വിജയിക്കുന്ന സമയം വരുന്നുണ്ട് എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ എതിരാളിയായ ഉബൈ ഇബ്നു ഖലഫ് അവനെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അബൂബക്കറെ, നിന്റെ മുഹമ്മദ് കള്ളം പറഞ്ഞതാണ്, നടക്കൂല. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖുൽ അക്ബർ, നിങ്ങൾ കദബ് തയാ അദുവല്ലാഹ്, നീ കള്ളം പറഞ്ഞവനാണ്, പടച്ചവന്റെ ശത്രുവായ നീ കള്ളം പറഞ്ഞവനാണ് ഉബയ്യേ. സംശയമില്ല, അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഖുർആനിൽ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്നുറപ്പാണ്. അപ്പോഴാണ് ഉബയ്യ ചോദിച്ചു, ബെറ്റ് വെക്കാൻ ധൈര്യമുണ്ടോ, ബെറ്റ് വെക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു ഉബയ്യ ഇബ്നു ഖലഫ്. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരെ, ആരും ഒരു വിഷയത്തിലും ബെറ്റ് വെച്ചേക്കരുതേ, ഹറാമാണ്. പക്ഷെ അന്ന് ഹറാമായി പ്രഖ്യാപിച്ചിരുന്നില്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓരോന്നോരോന്നായി വരികയാണല്ലോ. ആദ്യം കള്ള് ഹറാമുണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ ആദ്യം അന്യസ്ത്രീയും അന്യപുരുഷനും തമ്മിൽ തൊടുന്നത് ഹറാമുണ്ടായിരുന്നില്ലല്ലോ. ആദ്യം അന്യസ്ത്രീകളും അന്യപുരുഷന്മാരും തമ്മിൽ കാണുന്നത് ഹറാമുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ പലതും പഴയ കാലത്ത് ഹറാമില്ലായിരുന്നല്ലോ, പിന്നെ നിയമം വന്നതല്ലേ. അപ്പൊ ഉബൈ ഇബ്നു ഖലഫ് ചോദിച്ചു, ബെറ്റൊക്കെ ധൈര്യമുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റെഡി എന്ന് പറഞ്ഞു. കാരണം അന്ന് ബെറ്റൊക്കെ ഹറാമില്ലല്ലോ, റെഡി എന്ന് പറഞ്ഞു. എത്രയാ ബെറ്റൊക്കെ? പത്തൊട്ടകം. ഓക്കെ, പത്തൊട്ടകം. എത്ര ദിവസം കൊണ്ടാ ജയിക്കുക? റോമുകാർ എത്ര ദിവസം കൊണ്ടാ ജയിക്കുക? എത്ര ദിവസത്തേക്കാണ്?
എത്ര സെക്കാവക്കുന്നു? 3 കൊല്ലം കൊണ്ട് ജയിക്കും തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 3 കൊല്ലം കൊണ്ട് ജയിക്കും. 10 ഒട്ടകം അവിടെ പണയം വെറ്റിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്തിയെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ 3 കൊല്ലം കൊണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ 3 കൊല്ലം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് ബിളുസിനീൻ എന്നല്ലേ ഖുർആനുള്ളത്. ബിളുസിനീൻ എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 9 കൊല്ലത്തിന്റെയും 3 കൊല്ലത്തിന്റെയും ഇടയിൽ, അല്ലെങ്കിൽ 10 കൊല്ലത്തിന്റെയും 3 കൊല്ലത്തിന്റെയും ഇടയിൽ. 3 കൊല്ലം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളെന്തിന് 3 കൊല്ലം തന്നെ പറ്റിവെച്ചു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവേശത്തിൽ അങ്ങ് ചെയ്തതാ, കൂടുതൽ ആലോചിച്ചിട്ടൊന്നുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നോട് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഉബയ്യിനോട് പോയിട്ട് നീ ഒരു കാര്യം ചെയ്ത് മാറണ്ട അദ്ദേഹത്തോട് പറ, അവധി കുറച്ച് നീട്ടിത്തരണമെന്ന് പറ സംഖ്യ കുറച്ച് കൂട്ടണമെന്ന് പറയുന്നവൻ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉബയ്യിന്റെ അടുത്ത് അങ്ങ് ചെല്ലുമ്പോ ഉബയ്യ് ഇങ്ങനെ നോക്കുന്നുണ്ട്, മാറിയോ അബൂബക്കറെ, മാറിയോ എന്ന് ചോദിച്ചു. പിന്നെന്തുണ്ടായി ഇൻഷാല്ലാ നമുക്ക് നാഷണൽ തിയേറ്ററിൽ വെച്ച് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോൾ നിർത്തുന്നു, സമയം വൈകിപ്പോയി. ഇവിടെ 12 മണിയാണ് എന്നോട് നേരത്തെ സമയം പറഞ്ഞത്, സമയം വൈകിപ്പോയി, അതുകൊണ്ട് നീട്ടുന്നില്ല ഇൻഷാല്ലാ. ബാക്കി നമുക്ക് അവിടെ വെച്ച് പറയാം. അർഹമുർ റഹീമീനായ റബ്ബ് പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഉപകരിക്കുന്ന മുഹ്സിനീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ സ്ഥാപകനും ഈ രാജ്യത്ത് നല്ല നല്ല പ്രവർത്തനങ്ങൾ നടപ്പാക്കി ഈ രാജ്യത്തെ ഉയർത്തി വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിയുമായ ബഹുമാനപ്പെട്ട സാഹിബുൽ സുമു ഷെയ്ഖ് സയ്യിദ് അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. നമ്മളിൽ നിന്ന് പലരും മരിച്ചുപോയി, പല ആളുകളും നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അള്ളാഹു തആല അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകട്ടെ. അള്ളാഹു തആല ബാക്കി കാര്യങ്ങൾ പറയാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിന മുഹമ്മദ് وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا راج سيدنا يا الرحمن നിന്റെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് അതിന്റെ എല്ലാ നന്മകളും അനുഭവിക്കുന്ന മുഹ്സിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, ഈ സാലിഹായ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ട അമലാക്കി കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നീ പൊരുത്തപ്പെട്ടതാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, പരിശുദ്ധ റമദാൻ വന്നു, അതിങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. മുമ്പും പല റമദാനുകളും വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് പലപ്പോഴും മാറ്റം കാണാത്ത വിധം ഞങ്ങളെ ജീവിതം വളരെ മോശമായി ഞങ്ങൾ അനുഭവിക്കുന്നതാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവങ്ങളെങ്കിൽ ഈ മഹത്തായ റമദാൻ ഞങ്ങൾ അവസാനത്തേതാണോ? ഞങ്ങൾക്കതിനെക്കുറിച്ച് വിവരമില്ല. ഈ റമദാൻ പിരിയുന്ന സമയത്ത് അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ആയുസ് തന്നിട്ടുണ്ടോ ഇല്ലേ? അതും ഞങ്ങൾക്ക് വിവരമില്ല. റമദാനായതിനു ശേഷം ഞങ്ങളെ പ്രിയപ്പെട്ട പലരും ഞങ്ങൾ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. ആയഞ്ചേരിയിൽ അബ്ദുറഹ്മാൻ ഹാജി മരിച്ചുപോയി, അതുപോലെ എന്റെ നാട്ടിൽ അതാ പുന്നോളി ഹജ്ജുമ്മ മരിച്ചുപോയി. പലരും മരിച്ച വിവരങ്ങൾ പലരും ഞങ്ങളോട് പറഞ്ഞു. റബ്ബേ, ഞങ്ങൾക്ക് റമദാൻ കഴിയുന്നത് വരെയും പിന്നെയും പലപ്പോഴും റമദാനിനെ സ്വീകരിക്കാനും യാത്രയാക്കാനും നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടെ ദീർഘ ആയുസ് തരണം റഹ്മാനെ. അള്ളാഹുവേ, ഈ റമദാനിൽ ബാക്കിയുള്ള കാലങ്ങളെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ. ഞങ്ങളെ മനസ്സിൽ അഹങ്കാരം, അഹംഭാവം, നിഫാഖ്, ശിർക്ക് തുടങ്ങിയ രോഗങ്ങളോ ലോകമാന്യമോ സ്ഥാനമോഹമോ കാര്യലാഭമോ അങ്ങനെയുള്ള ചിന്തകളോ മറ്റുള്ളവരോട് വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ അങ്ങനെയുള്ള ഒന്നും ഞങ്ങളെ കൽബിൽ തന്നേ കരുതു റഹ്മാനെ. ഞങ്ങളെ ജീവിതം മുഴുക്കെ നീ പൊരുത്തപ്പെട്ട ജീവിതമാക്കണേ റഹ്മാനെ. ഈ സദസ്സിൽ വന്ന ധാരാളം ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, അവർക്ക് ഖൈറായ കുടുംബജീവിതം നൽകണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും എല്ലാവരുടെയും മക്കളെ നന്നാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിക്കുന്ന കാലത്തോളം മനസ്സിന് സമാധാനവും ഐശ്വര്യവും തരണം റഹ്മാനെ.
ജോലിയില്ലാത്ത ആരുണ്ടോ അവർക്ക് ഖൈറായ ജോലി നൽകണേ റഹ്മാനെ. ജോലിയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിക്കണേ റഹ്മാനെ. ആർക്ക് എന്ത് ചെറുതോ വലുതോ ആയ രോഗങ്ങളുണ്ടോ നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ആര് എവിടെ ഗർഭിണികളുണ്ടോ നീ സലാമത്താക്കണേ റഹ്മാനെ. ആര് മക്കളില്ലാത്തവരുണ്ടോ ഖൈറായ മക്കളെ നൽകണേ റഹ്മാനെ. ആര് വിവാഹങ്ങൾ ഉദ്ദേശിക്കുന്നവരുണ്ടോ ഖൈറായ ഇണകളെ നൽകണേ റഹ്മാനെ.